നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഓൺലൈനായിട്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് രണ്ട് നെഗറ്റീവ് അനുഭവങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന് എൻ്റെ അനുഭവം, ഒന്ന് എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബിഗ് ബില്യൺ ഡേയ്സ് എന്നുള്ള പേരിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ റിലേറ്റീവിന് വേണ്ടിയിട്ട് ഒരു തോംസൻ്റെ ഒരു ടി വി വാങ്ങി. ഏകദേശം 20,000 രൂപ അടുത്ത് വന്നു. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ടി വി വാങ്ങിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഡെലിവറി കിട്ടി. ഇപ്പോഴറിയാലോ, ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോക്സ് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കും. അങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു, ടി വിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആൾ വന്നത്. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ടി വിയുടെ ഒരു കോർണറിൽ ഡിസ്പ്ലേ ഇല്ല, അതായത് ഡാമേജ് പീസ്. ഈ കാര്യം പറഞ്ഞ് ഇവരിത് കംപ്ലൈൻറ്റ് റേസ് ചെയ്തു. അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങളുടെ മുന്നിലല്ലേ ബോക്സ് ഓപ്പൺ ചെയ്തത്, അപ്പോൾ നിങ്ങൾ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്നുള്ളതാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിത് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തി ഡാമേജാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാൾ കൊടുത്തിരിക്കുന്നത് ഫിസിക്കൽ ഡാമേജ് എന്നുള്ള ലെവലിലായിരുന്നു. ഇത് ആക്ച്വലി ഫിസിക്കൽ ഡാമേജ് അല്ല, അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോണിക്സ് സർക്യൂട്ട് അങ്ങനെ എന്തോ തകരാറ്, പിക്ചർ ട്യൂബിന് അങ്ങനെ എന്തോ ആണ് തകരാറ്. മൊത്തത്തിൽ ഇപ്പോൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 20,000 രൂപയോളം നഷ്ടമായി. കാരണം ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടിട്ട് അതിനുള്ളിൽ റിസോൾവ് ആകുമെന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടിൽ കണ്ടത് വീണ്ടും എടുത്ത് നോക്കുമ്പോൾ അത് റിസോൾവ് ആയി എന്ന് പറഞ്ഞിട്ടാണ്. വീണ്ടും ഇവർ കസ്റ്റമർ കെയർ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പോസിറ്റീവ് തീരുമാനം വന്നിട്ടില്ല. ഇവരിത് വാങ്ങിയത് സ്വന്തം കാര്യത്തിന് പോലും അല്ല, അവരുടെ റിലേറ്റീവ് പറഞ്ഞിട്ടാണ്. അങ്ങനെ മൊത്തത്തിൽ 20,000 രൂപയോളം നഷ്ടം. ഇലക്ട്രോണിക്സ് സംബന്ധമായ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ ഇങ്ങനെ പല കംപ്ലയിൻസും വരുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഏകദേശം 2 കൊല്ലം മുന്നേ എൻ്റെ മോട്ടറോള G60 എന്നുള്ളൊരു ഫോൺ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് അതിനുള്ളിൽ സിമ്മ് കിടക്കുന്നു. ഏതോ ഒരു സിം, വർക്ക് ചെയ്യാത്ത ഒരു വോഡോഫോണിൻ്റെ ഒരു സിമ്മ്. ഇതെങ്ങനെ ഇതിൽ വന്നത്? ഞാൻ അവരുമായിട്ട് കസ്റ്റമർ കെയറിലോട് സംസാരിച്ചപ്പോൾ അങ്ങനെ വരാൻ പറ്റില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞു. കാരണം ഞാനത് വീഡിയോ എടുത്ത് വെക്കുകയൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കത് പ്രൂവ് ചെയ്യാനും പറ്റിയില്ല. മാത്രമല്ല എന്നെ സമയത്തുള്ള ഫോൺ എമർജൻസി ആയിരുന്നു, ഉള്ള ഫോൺ കേടു വന്നതുകൊണ്ടാണ് ഒരു ഫോൺ ഓർഡർ ചെയ്ത് വരുത്തിയത്. പിന്നെ അത് വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ 2 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാനതൊരു കംപ്ലയിൻ്റ് ആയിട്ട് പിന്നീട് റൈസ് ചെയ്തില്ല എന്നുള്ളത് മാത്രം. ഈ ഒരു ഒക്കേഷനിൽ അതും കൂടെ പറയുകയാണ്. വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഷോറൂം പോയിട്ട് വാങ്ങുന്ന പീസുകളുണ്ടല്ലോ, അതിലും ഇപ്പോൾ പ്രശ്നം കിട്ടുന്നുണ്ട്. ഏകദേശം 2.5 കൊല്ലം മുന്നേ എൻ്റെ അനിയത്തിയുടെ ഹൗസ് വാർമിങ്ങിന് ഒരു ടി വി വേണമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് മൈജിയിൽ പോയിട്ട് ഞാൻ അന്ന് ഏറ്റവും അധികം ഇന്ത്യയിൽ വിൽക്കുന്നു എന്ന് പറയുന്ന ഷവോമിയുടെ ഒരു ടി വി വാങ്ങി. ഏകദേശം 28,000-30,000 റേഞ്ചാണ്. കറക്റ്റ് 2 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിക്ചർ ട്യൂബ് അടിച്ചിട്ട് പോയി. ഇത് നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് 18,000 രൂപ, 16,000-18,000 രൂപയോളം ചിലവ് വരുന്നതാണ് പറഞ്ഞത്. ആകെ ടിവിയുടെ വില 28,000 കേട്ടോ. ഞാൻ എന്നിട്ട് അവരോട് മാക്സിമം പറഞ്ഞു നോക്കി. പക്ഷെ മൈജി എന്ന് പറഞ്ഞ പ്രകാരം അതിൻ്റെ വാറന്റി പീരീഡ് കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരി പോട്ടെ, 2 കൊല്ലം നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഈ ഓൺലൈനായിട്ട് ഓഫർ ഗീഫർ പറഞ്ഞിട്ട് നിൽക്കാതെ പറ്റുമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഷോറൂം പോയിട്ട് വാങ്ങുക. എത്ര കൊല്ലം വർക്ക് ചെയ്യും, എത്ര മാസം വർക്ക് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് തുടക്കത്തിൽ ഇതേപോലെ നഷ്ടം വരില്ല. കാരണം അത് അവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ വാങ്ങുക. മാത്രമല്ല, അവർ വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിലാണെങ്കിൽ പറഞ്ഞു തീർക്കാനും പറ്റും. ഈ ഓൺലൈനിലാണ് പ്രശ്നം. അങ്ങനെ അഥവാ നിങ്ങൾ ഓൺലൈനിലാണ് സാധനങ്ങൾ വാങ്ങണതെന്നുണ്ടെങ്കിൽ ഓപ്പൺ ബോക്സ് ഡെലിവറിയിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് നന്നായി പരിശോധിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് ബോധ്യം വന്ന ശേഷം മാത്രം അവർക്ക് OTP പറഞ്ഞു കൊടുക്കുക. നന്നായിട്ട് പരിശോധിക്കണേ. പിന്നെ ഇവർ ഓഫർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതേ ബ്രാൻഡ് നമ്മുടെ അടുത്തുള്ള ഷോറൂമുകളിൽ പോയി കഴിഞ്ഞാലും കിട്ടും. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകൾ 10,000-20,000 മേലുള്ളതൊക്കെ നമ്മുടെ വലിയ എമൗണ്ട് കൊടുത്ത് വാങ്ങണവർ പ്രത്യേകം ഒന്ന് ആലോചിച്ച ശേഷം മാത്രം ഓർഡർ ചെയ്യുക. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ എൻ്റെ നേരിട്ടുള്ള അനുഭവത്തിലുള്ളതാണ്. ഇങ്ങനെ എത്രയോ പേര് പരാതി പറയാതെയും അല്ലെങ്കിൽ ഇതുപോലെ വ്ലോഗോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, ദയവായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ റിട്ടേൺ പോളിസിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ഓപ്പൺ ചെയ്ത് തരിക, അതിന് പ്രത്യേകം കാഷ് വാങ്ങുക, ഇങ്ങനെയുള്ള പല പരിപാടികളും ഓൺലൈൻ സൈറ്റ് ഓഫർ എന്നുള്ള പേരിൽ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അവർ ഈടാക്കിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത് ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ. ഒന്ന് സൂക്ഷിക്കണേ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കൂ, മറ്റുള്ളവരും അറിയട്ടെ. കാരണം ഇങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെയുള്ള തട്ടിപ്പും തരികടയൊക്കെ നമുക്ക് പുറത്തു പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.